ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ തടഞ്ഞു. രഹസ്യവിവരത്തെ തുടർന്ന് മുംബൈയിലെ നവാഷെവ തുറമുഖത്ത് വെച്ചാണ് കപ്പൽ തടഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ. മാൾട്ടയും പതാകയുമായി എത്തിയ വാണിജ്യ കപ്പലായ CMA CGM ആറ്റില തുറമുഖത്ത് നിർത്തി ഇറ്റാലിയൻ കമ്പനിയുടെ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ അടങ്ങിയ ലോഡുകൾ പരിശോധിച്ചു. കപ്പലിലുണ്ടായിരുന്ന ലോഡുകൾ പാകിസ്ഥാന്റെ മിസൈൽ വികസന പരിപാടിയുടെ നിർണായക ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ. യൂറോപ്പിൽ നിന്നും US നിന്നും നിയന്ത്രിത വസ്തുക്കൾ സ്വന്തമാക്കി അവയെ തിരിച്ചറിയാതിരിക്കാനായി പാകിസ്ഥാൻ ചൈനയെ ഒരു മാർഗമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് പരിശോധനാ ഉദ്യോഗസ്ഥർ പറയുന്നു. 22,180 kg ഭാരമുള്ള കപ്പലിലെ ചരക്കയച്ചത് തൈവാൻ മൈനിങ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോ ലിമിറ്റഡ് ആണെന്നും ഇത് പാകിസ്ഥാനിലെ കോസ്മോസ് എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ളതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ വിതരണക്കാരായ കോസ്മോസ് എഞ്ചിനീയറിംഗ് ഇന്ത്യയുടെ നിരീക്ഷണ പട്ടികയിലുള്ള സ്ഥാപനമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.